തിരിച്ചു പോവാൻ തന്നെയാണോ കുട്ടി നിന്റെ തീരുമാനം? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ? അതും കൂടി ഒന്ന് പറഞ്ഞതായോ? നിങ്ങളുടെ അഭിമാനം അന്തോസം കളയാൻ നോക്കണല്ലോ. എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, അത് ഞാൻ പാലിച്ചിരിക്കും. അതോർത്ത് രണ്ടാളും ടെൻഷനാവേണ്ട. എൻ്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. അമ്മയുടെ മുഖം കുറ്റബോധത്താൽ താന്നു. എനിക്ക് മുഖം തരാതെ അച്ഛൻ നിർവികാരതയോടെ വിദൂരതയിലേക്ക് നോട്ടം പായിച്ചു. ഞാനീ സ്കൂട്ടി എടുക്കുവാണേ. 10-ൽ 8 ജാതക പൊരുത്തവും പോരാത്തതിന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിൽ 100% എല്ലാം തികഞ്ഞ സൽഗുണ സമ്പന്നായ ഒരുത്തൻ്റെ കൂടെ എന്നെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങളുടെ കടമ തീർന്നല്ലോ. ബാക്കി ഞാൻ അനുഭവിച്ചോളാം. എന്തായാലും ഇന്ന് മൂക്കേറ്റം മദ്യപിച്ച് വന്ന് എൻ്റെ കെട്ടിയവൻ എന്നെ തല്ലിച്ചാതിച്ച് പഞ്ഞിക്കിടുമ്പോൾ സ്വയരക്ഷയ്ക്ക് പാതിരാത്രിയിൽ ഇറങ്ങിയോടാൻ മുറ്റത്തൊരു വണ്ടി പോ, എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും ഒരു സംസാരത്തിന് ഇട നൽകാതെ ഡ്രസ് അടങ്ങിയ ബാഗ് സ്കൂട്ടിൽ വെച്ച് യാത്ര പോലും പറയാതെ ഞാൻ വേഗം വണ്ടിയും എടുത്ത് ഇറങ്ങി. അവരെ വേദനിപ്പിക്കരുതെന്ന് മനസ്സ് ആഗ്രഹിക്കാറുണ്ടെങ്കിലും അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോൾ നാവിൽ നിന്നറിയാതെ ഉതിർന്നു വീണു പോകുന്നതാണ് ഇതൊക്കെ. അഖിലേട്ടൻ്റെ വീട്ടിലേക്ക് വീണ്ടും കയറി ചെല്ലാൻ മനസ്സ് അനുവദിച്ചിട്ടല്ല പോകുന്നു. ആരോടൊക്കെയുള്ള ദേഷ്യം, വാശി, അതിന് ഞാൻ എന്നെ സ്വയം ബലിയാടാക്കുന്നതെന്ന് മാത്രം. അടിയേറ്റ് ശരീരമാകെ നീര് വന്ന് പൊന്നുമ്പോൾ ഒരാഴ്ച വന്ന് വീട്ടിൽ നിൽക്കും, പിന്നെ വീണ്ടും മടങ്ങും. പോകുന്ന വഴിയിൽ എന്തോന്ന് അമ്പലത്തിൽ കയറാൻ തോന്നി. പതിവില്ലാത്തതാണ്. ദൈവത്തിനോട് പോലും ഈർഷ്യയാണ് എനിക്ക്. എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത, എൻ്റെ സ്വപ്നങ്ങളെ തള്ളിക്കെടുത്തിയ ദൈവത്തിന് ഇനിയും ഞാനെന്തിനു സേവിക്കണമെന്ന ചിന്തയാണ് മനസ്സിൽ. കൊല്ലമൊന്ന് കഴിഞ്ഞു അമ്പലത്തിലൊക്കെ കയറിയിട്ട്. പണ്ട് മുടക്കം വരാതെ ഓടിയെത്തിരുന്ന സ്ഥലമായിരുന്നു. തിരുനടയിൽ കയറി കണ്ണടച്ച് തൊഴുതു നിന്നു. അന്നൊക്കെ ഒരു കൂട്ടം പരാതിയും പരിഭവമൊക്കെ ഭഗവാനോട് എണ്ണി എണ്ണി പറയാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിർവികാരതയോടെ നിൽക്കാനേ കഴിയുന്നുള്ളൂ. മനസ്സ് നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണടച്ച് കുറേ നേരം അങ്ങനെ നിന്നു. ദിവ്യ എന്ന് വിളി തൊട്ടടുത്ത് നിന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ കണ്ണുകൾ ഒന്നുകൂടെ മുറുകെ അടച്ച് നിന്നു. പണ്ട് മനസ്സിനെ കോരിത്തരിപ്പിച്ചിരുന്ന ആ ശബ്ദം ഇന്നിപ്പോൾ എൻ്റെ മേലാകെ തീമഴ കോരിയൊഴിച്ച പോലെ തോന്നിപ്പിച്ചു. എത്ര നേരം എനിക്കങ്ങനെ കണ്ണടച്ച് നിൽക്കാനാവും അറിയില്ല. കണ്ണിൽ നിന്നടിച്ചവൻ്റെ മുന്നിലൂടെ നടന്നു പോകാൻ എനിക്ക് കഴിയുമോ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി മെല്ലെ കണ്ണു തുറന്നു. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നവനെ പാടെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. പെട്ടെന്ന് കയ്യിൽ പിടിവീണത് ഒരുമിച്ചായിരുന്നു. തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അവനെൻ്റെ കയ്യിലെ പിടിവിടാതെ മുന്നോട്ട് നടന്നു, കൂടെ യാന്ത്രികമായി ഞാനും. ആൽത്തറയുടെ അടുത്തെത്തിയപ്പോൾ അവൻ നിന്നു. തിരിഞ്ഞ് എന്നെ നോക്കിയതും പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർ മേഘം പോലെ എൻ്റെ കണ്ണുകൾ രണ്ട് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. എന്ത് കോലാടിയത്? കോടീശൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാനും തരാറില്ലേ? അവൻ വേദനയോടെയാണെങ്കിലും എന്നെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നെ ശല്യപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണോ നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്? ഞാനൊന്നിനും മറുപടി നൽകാതെ തലവിനിച്ച് നിന്നു. നിന്റെ അവിടുത്തെ പൊറുതിയൊക്കെ ഇന്നത്തോടെ നിർത്തിയേക്കണം, മതി, സഹിച്ചോക്കെ. ഇതിന് മാത്രം ക്ഷമ നിനക്ക് എവിടുന്ന് കിട്ടി മോളെ? അവൻ അരിവോടെ ചോദിച്ചു. എൻ്റെ കയ്യിൽ വിട്, എനിക്ക് പോകണം. ഞാൻ കൈവിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ടേക്കാ പോകേണ്ടത് അത് പറ, എന്നിട്ട് ഞാൻ ആലോചിക്കാം പിടിവിടണോ വേണ്ടയോ എന്ന്. എന്നെ താലികെട്ടി എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. ഉള്ളിൽ തികട്ടി വരുന്ന സങ്കടത്തെ അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ പറഞ്ഞു. അവളുടെ ഒരു ഭർത്താവ് നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല അവൻ ഞാൻ വിട്ടുകൊടുത്ത്, എന്നിട്ട് അവൾ സർവംസായ ഭൂമിദേവിയെ നിൽക്കുന്നു. നാണമില്ലേ നിനക്ക്? പണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന വിപ്ലവ നായികക്ക് സ്വന്തം ജീവിതത്തിലൊന്നും പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ലേ? ഈശോട്ടെ എന്നെ വിട്, എനിക്ക് പോകണം, ഞാൻ ദയനീയമായി പറഞ്ഞു. ഓ, തമ്പുരാട്ടിൻ്റെ പേരൊന്നും മറന്നിട്ടില്ല അല്ലേ? അവൻ ദേഷ്യം സഹിക്കാതെ എൻ്റെ കയ്യിലെ പിടുത്തം മുറുക്കി. നന്നായി വേദനിച്ചെങ്കിലും ഞാൻ മിണ്ടാതെ നിന്നു. നീ എൻ്റെ കാറിക്കാർ, നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടായിത്തരാം. അവിടുന്ന് എന്താണോ എടുക്കാനോ അതൊക്കെ എടുത്ത് ഇപ്പം തന്നെ നീ ആ വീടിൻ്റെ പണിയിറങ്ങണം. ഇനി ഇങ്ങനെ ഒരു ഭർത്താവ് വേണ്ട എന്ന് നീ അവൻ്റെ മുഖത്ത് നോക്കി പറയണം, പറ്റുമോ നിനക്ക്? ഞാൻ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ അച്ഛനെ എല്ലാ വിവരങ്ങളും വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു, എന്നോട് മാപ്പും പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരയുകയായിരുന്നു, തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞു. അവരോടുള്ള ദേഷ്യം തീർക്കാൻ നീ സ്വയം ഉരുകിയുരുകി ജീവിക്കുന്നു, അച്ഛൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ കേൾക്കുകയുള്ളൂന്നാ അദ്ദേഹം പറഞ്ഞു. അവൻ കുറച്ചുനേരം മിണ്ടാണ്ടിരുന്നു. എടോ, നീ പോയതിനു ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ ശപിച്ചിട്ടില്ല. നിനക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ വിശ്വാസവും നീ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നതെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും സഹിച്ചാണ് നീ അവിടെ നിൽക്കുന്നതെന്ന് നിന്റെ അച്ഛൻ പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ നിനക്ക്? അത്രയും അകന്ന ആളായിപ്പോയ ഞാനിപ്പോൾ നിനക്ക്. ഒരു നല്ല ഫ്രണ്ടായി നിനക്കിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നല്ലോ ദിവ്യ. എന്നിട്ടെന്തേ, നീ ഒന്നിനോട് പറഞ്ഞില്ല? അവൻ സങ്കടത്തോടെ ചോദിച്ചു.
ഓ, അഭിമാനിയായ തറവാടിത്തുള്ള എൻ്റെ അച്ഛൻ വിച്ചുവേട്ടനെ കാണാൻ വന്നിരുന്നു. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അന്തസ്സിനെ പറ്റി ആളായി വിച്ചുവേട്ടൻ? ഞാൻ പുച്ഛത്തോടെ ചോദിച്ചു. ദിവ്യ, നീ അതും മനസ്സിലിട്ട് നടക്കുകയാണ് ഇപ്പോഴും. ആർക്കാ തെറ്റുകൾ പറ്റാത്ത? അവർക്കിപ്പോൾ ബോധ്യമായി സമ്പത്തും തറവാടിത്തും നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന്. നിന്റെ അച്ഛനിപ്പോൾ നിന്റെ ജീവനെക്കുറിച്ചുള്ള പേടിയാണ്. ഒന്നുകിൽ അഖിൽ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ നീ വല്ല കടുകയും ചെയ്യുമെന്നാ അദ്ദേഹത്തിൻ്റെ പേടി. നീയാണെങ്കിൽ അവർ പറയുന്ന അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഓ, അപ്പം മകളുടെ കാര്യത്തിൽ വേവലാതിയൊക്കെ ഉണ്ടല്ലേ എൻ്റെ അച്ഛന്? എൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ വാക്കുകൾ മുഴുമിക്കാതെ ഞാൻ തേങ്ങി. സാറിലിടൂ, ഇതൊക്കെ ദൈവവിധിയായിരിക്കും, അങ്ങനെ സമാധാനിക്ക്. അതെ, എല്ലാം ദൈവവിധി തന്നെ. അച്ഛനോട് പറഞ്ഞേക്ക് അച്ഛൻ്റെ മകൾ അച്ഛൻ്റെ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന ഒരവിവേകം കാണിക്കില്ലെന്ന്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ ഒരാഴ്ച പോലും തേച്ചു നിൽക്കാതെ വേഗം പോകുന്നതന്നെ. ഇനി കല്യാണം കഴിച്ച മകൾ രണ്ടാഴ്ച തുടർച്ചയായിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ നാട്ടുകാർക്കിടയിൽ മുറിവുറുപ്പുണ്ടാക്കി അവിടെ അന്തസ്സിന് കുറവ് വരേണ്ടെന്ന് കരുതി തന്നെയാണ് അധികം ഇങ്ങോട്ടേക്ക് വരാത്തതന്നെ. ഇനിയിപ്പോൾ അഖിലേട്ടൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും എനിക്ക് പറ്റിയ അത് ദൈവവിധിയാണെന്ന് ഓർത്ത് ആശ്വസിക്കാൻ പറഞ്ഞേക്ക് രണ്ടാളോടും. നിന്റെ സ്വന്തം അച്ഛനോട് അമ്മയോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ലേ ദിവ്യ നിനക്ക്? അവരുടെ സ്ഥാനത്ത് നമ്മൾ എത്തുമ്പോഴേ അവരുടെ വേവലാതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലെങ്കിലും നല്ല നിലയിൽ വളർത്തി വലുതാക്കിയ സ്വന്തം മോളെ, വീട്ടിലെ കാര്യസ്ഥൻ്റെ മോന്, അതും പറയത്തക്ക വലിയ ജോലിയൊന്നും ഇല്ലാത്ത എനിക്ക് എങ്ങനെ അവർ കല്യാണം കഴിപ്പിച്ചു തരും? മകളെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഒരു ചെക്കനെയാണെന്നുള്ളത് നിന്റെ അച്ഛനും അമ്മക്കും മാത്രമല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ദിവ്യ. അത് നീയൊന്നും മനസ്സിലാക്ക്. എന്നിട്ടിപ്പോൾ എന്തേണ്ടായത് വിശ്വേട്ട? ഉയർന്ന തറവാട്, ഗവൺമെൻറ് ജോലി, കാണാൻ സുമുഖൻ, പൊന്നിൽ കുളിപ്പിച്ച് നിർത്തി എന്നെ പറഞ്ഞയച്ചിട്ട് എന്തപ്പോൾ അവർ നേടിയത്? എൻ്റെ കണ്ണുനീരോ? പഴമക്കാർ പറയുന്ന പോലെ ചക്കയിലല്ലോ ദിവ്യയെ ചൂഴ്ന്നു നോക്കാൻ. പുറമേ നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നിക്കാണും. മക്കളുടെ നല്ല മാത്രമല്ലേ ഏതൊരു അച്ഛനമ്മയും ആഗ്രഹിക്കുകയുള്ളൂ. അവരും അത്രയേ ചെയ്തുള്ളൂ. വേണമെന്ന് വെച്ചാൽ അവർ നിന്നെ ദുരിതത്തിലേക്ക് പറഞ്ഞുവിടില്ലല്ലോ. എങ്ങനെ വിശ്വേട്ട, വിശ്വനോട് ഇത്രയും ദ്രോഹം ചെയ്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു? അല്ലെങ്കിലും വിശ്വേട്ടൻ എനിക്കൊന്നും അത്ഭുത. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ചിട്ട് പാതി വഴി ഞാൻ ഉപേക്ഷിച്ച് പോന്നപ്പോൾ തേപ്പുകാരി എന്ന് പറഞ്ഞ് എന്നെ വെട്ടിക്കൊല്ലാനോ മുഖത്തേക്ക് ആസിറ്റ് ഒഴിക്കാനോ വന്നില്ലല്ലോ. ഞാൻ വിശ്വേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമെന്ന് പേടിച്ചിട്ട് എൻ്റെ അച്ഛൻ വിശ്വേട്ടനെ ഗുണ്ടകളെ കൊണ്ട് തള്ളി ചതച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്? എന്താവശ്യമുണ്ടെങ്കിലും വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ എന്നെ അനുഗ്രഹിച്ച് വിടുകയല്ലേ ചെയ്ത്. വിശ്വേട്ടൻ്റെ നല്ല മനസ്സിന് ദൈവം വേറെ ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹിക്കും. തീർച്ചയായും ഞാനിനി പോവട്ടെ വിശ്വേട്ട, എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട. ഞാൻ ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ പണ്ടേ ടെൻഷനുള്ള ആളാണ്, അതുകൊണ്ട് എന്തൊക്കെയാവെന്ന് പറഞ്ഞതാവും. എന്നാൽ അച്ഛൻ പറഞ്ഞ അത്രയ്ക്കൊന്നും ദുഷ്ടനല്ല കേട്ടോ അഖിലേട്ടൻ. ആ, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മുഖമൊക്കെ നീളിച്ച് നീരിട്ടിരിക്കുന്നത്. എന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ കാണാതിരിക്കാൻ ഞാൻ വേഗം തലതാഴ്ത്തി നിന്നു. എന്തിനാ പെണ്ണെ നീ എന്നോട് കള്ളം പറയുന്നത്? കല്യാണം എന്നുള്ളൊരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, പകരം അവരുടെ സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിൻ്റെയും തുടക്കം കുറിക്കല. അതിനെ ചിറകി മുളപ്പിക്കാൻ കൂടെ നിൽക്കേണ്ടത് അവരുടെ ഭർത്താവാ. അതിനയാൾ യോഗ്യനല്ലെന്ന് ബോധ്യമാവുന്ന ആ നിമിഷം എല്ലാ ചങ്ങലയും പൊട്ടിച്ചു പോരണം. അല്ലാതെ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി ജീവിതം പാഴാക്കി കളയരുത്. നിനക്കിപ്പോൾ അതിനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും ദിവ്യ. ആ ചങ്ങല പൊട്ടിച്ചു പോന്ന ഇനി നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല, ഈ ഞാൻ പോലും. എനിക്കറിയാം, വിവാഹ ജീവിതത്തിൻ്റെ ശരീരത്തിനതുപോലെ മനസ്സിനെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പെട്ടെന്നൊന്നും എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഇതുപോലെ നിനക്ക് ഇന്നൊരു കാവലായി, മരണം വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ മറുപടി കാത്തിൽക്കാതെ അവൻ ഇതുവരെയായി പിടിവിടാതെ പിടിച്ചു വെച്ച എൻ്റെ കയ്യിൽ ഒന്നുകൂടെ ബലമായി പിടിച്ച് എന്നെ കാറിലേക്ക് നടത്തുമ്പോൾ എൻ്റെ ഇതുവരെ വരിഞ്ഞു മുറുക്കിയ ചെങ്ങലകൾ പൊട്ടിച്ച് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാൻ മനസ്സുകൊണ്ടപ്പോൾ ഒരുങ്ങുകയായിരുന്നു.